ഇതാണ് എൻ്റെ ഹൈഡ്രോപോണിക് ഗാർഡൻ. ഇതിനകത്ത് 200 ചെടികൾ വെക്കേണ്ട സ്ഥലം വിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മണ്ണ് അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു കൃഷി രീതിയാണ് ഇത്. ഹൈഡ്രോപോണിക്സ് ആണ് വർക്കിംഗ് ടെക്നിക്ക്. വെള്ളത്തിൽ ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഫീഡ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഹൈഡ്രോപോണിക്സ്. ഇത് ചെടിക്ക് വളരാൻ ആവശ്യമുള്ള മീഡിയം എന്ന് പറഞ്ഞത് വെള്ളം തന്നെയാണ്. വേനൽക്കാലത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ മണ്ണിൽ കൃഷി ചെയ്യുന്നത് പോലെ രാവിലെ വന്ന് വെള്ളം നനയ്ക്കുക, ചെടി മാറ്റി നടുക, പുല്ലിനു പോലുള്ള കളകൾ പറിച്ച് കളയുക, അങ്ങനെയുള്ള യാതൊരു ആവശ്യം വരുന്നില്ല. അതിനകത്ത് പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വാട്ടർ സൈക്ലിങ്ങും എല്ലാം ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ടൈമിൽ ഓണായി വർക്ക് ചെയ്യുന്നുണ്ട്. ഡെയിലി വന്ന് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം ഡയറക്റ്റ്ലി സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റാണ്. സാധാരണ റൂട്ട് സോൺ വളരാൻ വേണ്ടി എടുക്കുന്ന എനർജി കൂടെ ലീഫിനും ഫ്രൂട്ടിങ്ങിനും വേണ്ടിയിട്ട് ചെടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, സാധാരണ വളർന്നതിൻ്റെ ഒരു 50% to 40% to 50% ഫാസ്റ്റായിട്ട് വളരും. യീൽഡ് കൂടുതലാണ്. ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം ഒരു മിൻറ്റ് ലീഫിൻ്റെ സൈസ്. ഇതിപ്പോൾ ഒരു കട്ടിങ് മുറിച്ച് ഇട്ടതാണ്. 2 ആഴ്ച ആയിട്ടുണ്ടാവും. 2 ആഴ്ചത്തെ ഗ്രോത്ത് ആണിത്. ഇതിൽ നിന്ന് ഇനിയുള്ള ഗ്രോത്ത് എക്സ്പോണൻഷ്യലി കൂടുതലായിരിക്കും. വെച്ചാൽ അടുത്ത 1 ആഴ്ച കഴിയുമ്പോഴേക്കും ഏകദേശം 4-5 ഇരട്ടി സൈസ് ഉണ്ടാവും. കൂടുതൽ ഷൂട്ട്സ് ഉണ്ടാവും, കൂടുതൽ കൂടുതൽ ശാഖകൾ ഉണ്ടാവും. അതിൽ നിന്നെല്ലാം നല്ല സൈസിലുള്ള വലിയ ഇലകളുള്ള തണ്ടുകൾ വരും, ഹെൽത്തി ആയിട്ടുള്ള. ലീഫി വെജിറ്റബിൾസിനാണ് ഹൈഡ്രോപോണിക്സ് ഏറ്റവും അനുയോജ്യം. പക്ഷേ മറ്റെല്ലാ പച്ചക്കറികളും വളരുന്നുണ്ട്. ഈവൻ വാഴ പോലും ഹൈഡ്രോപോണിക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് NFT എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ന്യൂട്രിയൻ ഫിലിം ട്രാൻസ്ഫർ ടെക്നിക്ക്. ഇതിൽ ഒരു 1 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം ആൾവേസ് ഇതുണ്ടാവും. ഈവൻ 1-2 മണിക്കൂറിലോ അല്ല 1 ദിവസത്തോളം കറണ്ട് പോയിട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും ഇതിൽ റിസർവ് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ചെടിക്ക് വലിയ കുഴപ്പങ്ങളില്ലാണ്ട് നിന്നോളും. പിന്നെ ഡെയിലി 6-7 പ്രാവശ്യം 1/2 മണിക്കൂർ വെച്ച് ഇതിനകത്ത് ന്യൂട്രിയൻസ് വെള്ളം സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്യുവർ ഓക്സിജൻ മിക്സ് ആയിട്ടുള്ള വെള്ളം ടാങ്കിൽ നിന്ന് ഓരോ ലെവലിലും 1st, 2nd ചിലപ്പോൾ 4 ലെവലിലും സർക്കുലേറ്റ് ചെയ്ത് തിരിച്ച് ടാങ്കിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം വേസ്റ്റ് ഒന്നും ആവുന്നില്ല. സാധാരണ മണ്ണിൽ കൃഷി ചെയ്യുന്നതിൻ്റെ 90% വെള്ളം വരെ ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. 10% വെള്ളം മതിയാവും ഒരു ക്രോപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രത്തോളം വെള്ളം നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാം. പിന്നെ എഫേർട്ട് വീഡിങ്, പിന്നെ മാറ്റി നടുക, ഹാർവസ്റ്റ് ചെയ്ത് മണ്ണെല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും നിറയ്ക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓരോ പ്രാവശ്യം ഇതിപ്പം എങ്ങും കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഒരു ഹാർവസ്റ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ഊരിയെടുത്ത് കളയുക, പുതിയത് വയ്ക്കുക, അത്രേ ഉള്ളൂ. 1-6 മാസം കൂടുമ്പോഴേക്കും ഫുള്ളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ബ്ലീച്ചൊക്കെ നിറച്ചൊന്ന് ക്ലീൻ ചെയ്യും. ഫംഗലും ബാക്ടീരിയൽ ഗ്രോത്ത് എല്ലാം അവിടെ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് 1-2 ദിവസം ഡ്രൈ ആവാൻ വെച്ചിട്ട് വീണ്ടും ഒന്നേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ചെയ്യാറ്. അതല്ലാതെ അതിനകത്തുള്ള മെയിൻ്റനൻസ് ഒന്നുമില്ല. ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അത് ചെടി യൂസ് ചെയ്യുന്നതും ഇവാപറേഷനൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് കുറയാറുണ്ട്. കുറയുന്ന സമയത്ത് വെള്ളം റീഫിൽ ചെയ്യുക. പിന്നെ റീഫിൽ ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്ന ന്യൂട്രീഷ്യൻസിൻ്റെ കുറവ് പരിഹരിക്കുക. എത്രയാണോ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കും. എത്ര ആഡ് ചെയ്യുന്നുള്ളത് മോണിറ്റർ ചെയ്യാറുണ്ട്. ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി എത്രയാണ് അതിൽ നിന്ന് കുറയുന്നത്, അതിനാവശ്യമുള്ളത് ടോപ്പ് ചെയ്യും. ഒരു മീറ്റർ ഉണ്ട്, ഈസി മീറ്റർ. ECTDS ഒക്കെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വാല്യൂസ് പറയുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ pH ഒരു മെയിൻ ഫാക്ടറാണ്. pH ചിലപ്പോഴും വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. മഴയൊക്കെ വരുന്ന സമയത്ത് pH താഴോട്ട് പോകും. അപ്പോൾ pH അപ്പ് ഡൗൺ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് ഒരു 6.5 റേഞ്ചിൽ നിർത്താറുണ്ട്.